ഒരു വർഷത്തിലധികമായി കണ്ണൂർ മട്ടന്നൂർ ബേരത്തുള്ള വാടക വീട്ടിലായിരുന്നു ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കുമൊപ്പം സവാദിന്റെ താമസം. ഷാജഹാൻ എന്ന പേരിൽ മരപ്പണിയെടുത്താണ് ഇയാൾ കഴിഞ്ഞിരുന്നത്. നാട്ടുകാരുമായി ഇടപഴകിയിരുന്നില്ല. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അറസ്റ്റ്. ഞെട്ടലിലാണ് അയൽവാസികളും. ശ്രാവൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. രാജ്യത്തിനകത്തും പുറത്തുമായി 13 വർഷത്തോളമായി രാജ്യത്തെ അന്വേഷണ ഏജൻസികൾക്ക് പിടികൊടുക്കാതിരുന്ന കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദ് ഒളിച്ചു താമസിച്ചിരുന്നത് ഇവിടെ ബേരത്തെ ഈ വാടക വീട്ടിലാണ്. ഒരു വർഷത്തിലധികമായി സവാദും ഭാര്യയും രണ്ട് മക്കളുമായി ഇവിടെ താമസമായിരുന്നു. മരപ്പണിയായിരുന്നു ഇദ്ദേഹത്തിന്. ഇന്നലെ അർദ്ധരാത്രിയാണ് പോലീസ് എത്തിയത്. ഇന്ന് രാവിലെ മാത്രമാണ് തൊട്ട് അയൽപ്പക്കത്തുള്ളവർ പോലും പോലീസ് ഇവിടെ എന്നെ ഇവിടെ എത്തിയതും സവാദിനെ അറസ്റ്റ് ചെയ്തതും അറിയുന്നത് പോലും. ഇപ്പൊ ഇത്രയും മുന്നിലായിട്ട് നിങ്ങൾക്ക് അറിയില്ല? അതല്ലേ നമുക്ക് എന്താ കളവ് പറയേണ്ട ആവശ്യമുണ്ട്? പറഞ്ഞു ചെന്നമണിനെ ഇടപാടില്ല. നമ്മളായിട്ട് വരി ലോകിയൂല്ല. ഇന്നലെ പോലീസ് അറിഞ്ഞു? ആ അതറിഞ്ഞു. രാവിലെ ഞാൻ ഇവിടെ അറിയിച്ചിരുന്ന പോലീസ് ഇവിടെ വന്നിരുന്ന. ഒരു വർഷത്തിലധികമായി ഇവിടെ ബേരത്തെ വീട്ടിലിരുന്ന് സവാദ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഷാജഹാൻ എന്ന പേരിലാണ് ഇയാൾ ഇവിടെ അറിയപ്പെട്ടിരുന്നത്. ഈ താമസിക്കുന്ന വാടക വീടിനോട് ചേർന്ന് തന്നെയുള്ള ഒരു വീട്ടിൽ ഇന്നലെ വരെ ഇവിടെ മരപ്പണി എടുത്തിരുന്നു സവാദ്. ഈ കാണുന്ന ജോലിക്കാർക്കൊപ്പമാണ് ഇവിടെയും സവാദ് തൊഴിലെടുത്തത്. മരപ്പണിയായിരുന്നു. കുരുമുക്കെന്ന സ്ഥലത്തും ഇയാൾ ജോലി ചെയ്തിരുന്നു. അവിടേക്ക് രാവിലെ ഓട്ടോറിക്ഷയിൽ പോകും, രാത്രി തിരിച്ചു വരും. അയൽപ്പക്കത്തുള്ളവരുമായി നാട്ടുകാരുമായി ഒരു ബന്ധവും ഈ ഷാജഹാൻ എന്ന പേരിൽ ഇവിടെ അറിയപ്പെട്ടിരുന്ന സവാദിന് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. കാസർഗോഡ് നിന്നാണ് ഇയാൾ വിവാഹം കഴിച്ചത് എന്നും നാട്ടുകാർ പറയുന്നു. മാധ്യമങ്ങളിൽ വന്ന ഫോട്ടോ ഇപ്പോൾ കാണുന്ന ഫോട്ടോ ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ഒളിവ് ജീവിതം മനസ്സ് മതിയാക്കി വേറൊരു പ്രദേശത്ത് ചേക്കേറാൻ വേണ്ടി സാധിക്കുന്ന ഇടയിലാണ് NIA വന്ന് പിടികൂടിയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. വിളക്കോടായിരുന്നു ഇതിന് മുമ്പ് താമസിച്ചത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഭാര്യയുടെ ഉപ്പ അവിടെ STPI പ്രവർത്തകരാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. പക്ഷെ ഭാര്യ പറഞ്ഞത് ഈ പ്രതിയാണെന്ന് അറിയില്ല, ഇപ്പോഴാണ് അറിയുന്നത് എന്നാണ്. കുടുംബവുമായി വ്യാജ പേരിലാണ് ഇവിടെ സവാദ് കഴിഞ്ഞിരുന്നത്. ഇവിടെ എത്തിയ ശേഷമാണ് കണ്ണൂരിൽ മട്ടന്നൂർ ഭാഗത്ത് എത്തിയ ശേഷമാണ് ഇയാൾ മരപ്പണി പഠിച്ചെടുത്തതും എന്ന് പറയുന്നുണ്ട്. അതിനുൾപ്പെടെ സഹായം ചെയ്തു കൊടുത്തത് ആരാണ്, അക്കാര്യങ്ങളൊക്കെ പോലീസും NIA ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. മട്ടന്നൂർ ബേരത്ത് നിന്ന് ബിജു ചേർന്നതോടൊപ്പം ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്.